ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഗായത്രി ആർട്ടിസ്റ്റോ? വർഷാന ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, ഗായത്രി ഏത് ആർട്ടിസ്റ്റാണ്? നമ്മൾ ഗായത്രി അരുണാണ്. ഗായത്രി അർഷാന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അവരിപ്പോ ലേറ്റസ്റ്റ് വന്ന് പറഞ്ഞത് അവര് സീരിയലില് ഇതുപോലൊരു പ്രശ്നം പറഞ്ഞപ്പോ അവരെ സീരിയലിൽ നിന്ന് ഒഴിവാക്കി, അതായത് അവർക്ക് പിന്നെ സീരിയലിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ സീരിയലില് ഇങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇതിപ്പം ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം, ചോദിക്കാൻ ചാൻസ് കൂടുതലാവുമ്പം എല്ലാവരും ഒരേപോലെ ചോദിക്കും. ഇപ്പം ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും അവർക്കുണ്ടായ ബുദ്ധിമുട്ട് തുറന്നു പറയുന്ന പോലെ തന്നെ. അപ്പൊ ഞാൻ പറയാണ് ഇങ്ങനെ ചോദി, അപ്പൊ അവർ പറയാം ഇങ്ങനെ ചോദിക്കാം. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പ്രോജക്റ്റ് ഇപ്പം ഭാഗ്യലക്ഷ്മി ആവട്ടെ, പൊട്ടുസാരി ആവട്ടെ, നമുക്ക് അവിടെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം കേട്ടോ, നമുക്ക് ഉണ്ടായ വേറൊരു അനുഭവം എന്ന് വെച്ചാല്, ഇപ്പോ അവിടെയൊക്കെ ഒരു ആർട്ടിസ്റ്റ് വരികയാണ്, ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവിടെ ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു താല്പര്യങ്ങൾ ഉണ്ടാവും, ഈ പറഞ്ഞ ഡയറക്ടർ ആവാം, പ്രൊഡ്യൂസർ ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സീനുകളിലൊക്കെ ചില വെട്ടലുകളും തിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുണ്ടായിട്ടുണ്ട് കാര്യം, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആർട്ടിസ്റ്റ്, അത് ഞാൻ ഇന്ന ആളുടെ പേര് പറയുന്നില്ല, എനിക്ക് തുടക്കം ഞാൻ നേരിട്ട ഒരു പ്രശ്നം, ഞാൻ വേറെ ഏതോ ഒരു ഒരു ഇങ്ങനെ ചോക്കിൽ പറഞ്ഞിട്ടുണ്ട്, പേര് പറയാം പേടിച്ചിട്ടാണോ അവരുടെയൊക്കെ പേര് പറയാൻ, ഞാൻ പറഞ്ഞാൽ അവരുടെ പേര് പറയാന്ന് വെച്ചാല് അത് ഞാൻ പറഞ്ഞത് അവര് കേൾക്കുമെന്ന് വെച്ചാല് ഞാൻ പിന്നീട് നമ്മളത് കഴിഞ്ഞ് നമ്മൾ അവരായിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ ഒരു ഇത് വരുന്നില്ലല്ലോ, അവരായിട്ട് നമ്മൾ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ അവരായിട്ട് വേറൊരു ശത്രുതയോ ഒന്നും വെക്കുന്നില്ല. നമ്മൾ ആ സബ്ജക്ട് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വളർന്നേ വന്നിട്ടുള്ളൂ, നമ്മൾ അവർ കാരണം നമ്മൾ തളർന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. മേജർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഇപ്പൊ ഞാൻ അതാ പറഞ്ഞു, ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതിലാണ് എന്നെ ഒരാൾ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് പറയാം ഇന്നൊരാൾ തന്നെയാണ് അയാൾ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന് തന്നെ പറയാം, അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ അങ്ങനെ സംഭവം എനിക്ക് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഒരു മൈനറായ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര സീരിയലിലൊക്കെ വെച്ചാൽ അതുണ്ടാവും, ഇപ്പൊ ഞാൻ പറയാം ഏത് ഫീൽഡാണെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പം ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാം, അങ്ങനെ ഉണ്ടാവാം, അപ്പൊ നമ്മളോട് ചിലർക്കൊരു പെരുമാറ്റം പ്രശ്നം ഉണ്ടാകാം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളെ മാത്രം ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കാം, ഇപ്പൊ നമ്മൾ എന്നത് പറയുമ്പോൾ അവരും വന്ന് നാളെ പ്രതികരിക്കും. പിന്നെ ഞാൻ പറയും ഇത് ഇതിനെ പിടിച്ച് ഇതിന്റെ പുറകെ പോകണമെങ്കിൽ അങ്ങനെ പോകാം, അല്ല ഒരൊറ്റ വാക്കി പറഞ്ഞു നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഡിയൻസ് കാണുകയാണെങ്കിലും വിചാരിക്കുക എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല, അത് പേടിച്ചിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും കമന്റ്സ് വരിക, ഓക്കെ ഇനിയുള്ള ഓഫർ കിട്ടില്ല എന്നുള്ള പേടികാരനായിരിക്കും. അറിയാലോ നീരജയ്ക്ക് തന്നെ അറിയാം. അല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് സീരിയലിന്റെ ഡയറക്ടേഴ്സിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാനൊരു ഡയറക്ടറിന്റെ പേരും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ അതിന്റെ താഴത്തിൽ ഇരിക്കുന്ന അസിസ്റ്റന്റ് അസോസിയേറ്റുകൾ ഇതൊക്കെ ഉണ്ട്, അത് വെച്ചാൽ പല ആൾക്കാർ പല ക്യാരക്ടേഴ്സുകൾ ഉണ്ടാവും. ഇത് നമ്മൾ ചിലപ്പോൾ ഇവനൊരു ഡയലോഗ് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരുന്നതിൽ പോലും ഇവർക്ക് ഈഗോ അടിച്ചിട്ട് ഇവർ നമുക്ക് നന്നായിട്ട് ചെയ്തു തരാത്തവരുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മളെ പറ്റി. ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്തിട്ട് പോലും പറയും ഓ ഇവരെന്താ ചെയ്യണേ, അങ്ങനെ കളിയാക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ അവരെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക, അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ എങ്ങോട്ട്, നമ്മൾ പിന്നെ നമ്മളുടെ അടുത്ത വർക്കിനോട്ട് പോയി കയറി പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു പ്രശ്നമുണ്ട്, വലിയൊരാൾ എനിക്കൊരു ഓഫർ തരാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടൊരു സംഭവം നമ്മൾ ചെയ്യിക്കാന്ന് പറഞ്ഞ് കുറെ തന്നിട്ട് നമ്മളെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമം തന്നെയാണ് കാര്യം. എനിക്ക് പറയാം അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നിപ്പം എനിക്ക് ഇപ്പം ഞാൻ പറയാം അത് ഇതൊന്നും അല്ല കേട്ടോ. ഇപ്പം ഹാപ്പി വെഡിങ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തല്ല അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അത് സീരിയലിൽ ഞാൻ അഭിനയിക്കുന്ന കൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതാ, സീരിയൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് വിളിച്ചില്ല എനിക്ക്. ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരന്ന് കാസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഫൈനൽ കാസ്റ്റ് അല്ല പറഞ്ഞത്, നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പം അവർ ഓൾറെഡി നമ്മൾ ഓക്കെ പറഞ്ഞ് വെച്ചിട്ട് പിന്നീട് അവർ അറിഞ്ഞു അയ്യോ കുട്ടി സീൽ ചെയ്യുന്നുണ്ടല്ലേ, അവർക്കറിയായിരുന്നു സീൽ ചെയ്യുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, സീരിയൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമ വേണ്ട, സിനിമയിലേക്ക് വിളിക്കേണ്ട എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരായിരുന്നു. അതിപ്പോൾ എനിക്ക് ഓപ്പണിട്ട് പറയല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി വെഡിങ് ടീമിന്റെ ആൾക്കാർ തന്നെയാണ് ഞാൻ പറഞ്ഞു. ഹാപ്പി വെഡിങ്ങിന്റെ അവരന്ന് നമ്മൾ പറഞ്ഞു ആ കുട്ടി അത് സീരിയൽ ചെയ്യുന്നുണ്ടല്ലേ, ഓക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു അതിൽ അവർ കാസ്റ്റ് ചെയ്തത്, അവർ പറഞ്ഞില്ല അത് ഓക്കെ നമുക്ക് അറിയിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമമായി കാര്യം വെച്ചാൽ ഞാൻ പിന്നീട് ആലോചിച്ചതുകൊണ്ട് അന്ന് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക ഭാഗ്യലക്ഷ്മി, അപ്പൊ അവർ ഒരുപക്ഷെ ചിന്തിച്ചത് അതായിരിക്കും വേണ്ട സീരിയല് ചെയ്യുന്നത് വേണ്ട. പക്ഷേ പിന്നീട് ഞാൻ 2007 മാസ്റ്റർ പീസ് ചെയ്തു, ഞാൻ സീരിയൽ ആയിട്ടല്ലേ ഞാൻ വന്നത് ചെയ്യാൻ അല്ലേ. പക്ഷെ അന്ന് അവരത് ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഓരോ മനുഷ്യരുടെ ചിന്താരീതി ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു മറ്റേ രീതിയിലുള്ള എനിക്കൊരു അനുഭവങ്ങളും ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ടവരുടെ പേരൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളിതൊരു ഭയങ്കര ഗ്ലാമർ ഭയങ്കര ഗ്ലിറ്ററിങ് ഫീൽഡാണല്ലോ, നമ്മളെന്നും സ്ക്രീനിൽ വരുന്നു, ആൾക്കാർ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ആൾക്കാർക്ക് പറയാൻ ഇഷ്ടം. ഇതല്ലാതെ ഇപ്പം നമ്മൾ കമ്പനികൾ ജോലികൾ എന്താ പറയുക IT ഫീൽഡ് അതുപോലെ ഏവിയേഷൻ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ പഠിക്കണ സമയത്താണ്, അതായത് നമ്മുടെ അവിടെ തന്നെ ഒരു സ്റ്റാഫ് അവരെ തന്നെ വെച്ചാൽ HR മാനേജറോ ഇങ്ങനെ ഇരുന്ന ആൾക്കാരാണ് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഉള്ള ഓരോ ചില ഇവർക്കൊരു ഓഫ് ഡേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ,
അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരൂടെ പോവുക വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയും ചിലപ്പോ അവർക്ക് അവിടെ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ഇതൊന്നും ആരും അറിയുന്നില്ല. വലിയ വലിയ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലെ കാര്യങ്ങളാന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് അത് എനിക്ക് തോന്നുന്നേ പെട്ടെന്ന് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാന്ന് തോന്നുന്നുണ്ട്. ആർട്ടിസ്റ്റുകളും ഈ ഡയറക്ടേഴ്സ് ഇവരെ ആയിരിക്കും എപ്പോഴും കരിവരുത്തേക്കാൻ പറ്റുന്നത്. കാര്യം ഇവരെന്താ ജനങ്ങൾക്ക് വെച്ചാൽ കൊറേ ആരാ ഇഷ്ടമാണ്, പക്ഷെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ട് ഇങ്ങനെയൊക്കെ ആവണമെന്ന്, പറ്റണമില്ല. അപ്പൊ ഇവര് നോക്കുമ്പോ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങ് പറയാം ഇവരെയൊക്കെ. മറ്റേ നമ്മൾ അറിയുന്നില്ലല്ലോ ഇവരാരെയും. നമ്മളിപ്പോ ഒരു പോലീസ് ആവട്ടെ ഡോക്ടർ ആവട്ടെ ഇവരാരും നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ലല്ലോ. അപ്പം ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്, ഇത് ഇവിടെ മാത്രമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും ഒന്നും സേഫ് അല്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത്, അതായത് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലായിടത്തും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് കുറെ പേരെ എന്താ പറയാ മോട്ടി അവർക്ക് ഇങ്ങോട്ട് ഇതിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കും, അത് ഉറപ്പായിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇതിനകത്ത് ഇപ്പൊ വെച്ചാല് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, നമ്മളിപ്പോ ഒരു നമുക്കിപ്പോ നമുക്ക് എന്താ വർക്ക് ചെയ്യണ കൂടെ തന്നെ നമുക്കൊരു ഇൻകം വേണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാല്. അപ്പം സിനിമ ചെയ്ത് ഞാൻ ഭയങ്കര റിച്ചായി, ഞാൻ സിനിമയിലൂടെയാണ് ഞാൻ ഭയങ്കര എനിക്കറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ, നമുക്ക് തന്നെ അറിയാം നമ്മുടെ പടങ്ങളുടെ ബഡ്ജറ്റും നമ്മളിപ്പോ തമിഴ് പടങ്ങളുടെ ബഡ്ജറ്റും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമുക്കിതിപ്പോ പാഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ അങ്ങനെ ആലോചിച്ചു പോകും, നമ്മൾ ഇതിന്റെ ഇത് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ വേറൊരു സംഭവം നമുക്ക് ഇഷ്ടമുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രൊഫഷൻ ആവട്ടെ എന്താവട്ടെ അത് നമ്മൾ സൈഡിൽ കൊണ്ടുപോവുക. എന്നാലും നമുക്കൊരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടി കാത്തിരിക്കണം. ഓപ്പർച്യൂണിറ്റീസ് വരും, ഞാൻ പറഞ്ഞ ഒരു ഗ്യാപ്പ് വരും. പിന്നെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി എനിക്കും വരാം, വരാതിരിക്കണമെന്നില്ല. ഇങ്ങനത്തെ സംഭവം വരാം, ഇത് വരാം. ഇതിപ്പം നമ്മള് വലിയ ബാനർ പടങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ വരാം. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതും ഞാൻ പറഞ്ഞ ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുക. അതൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് ഇപ്പോഴും ഇതിനകത്ത് വരാത്ത ആൾക്കാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് കുറച്ചുപേരല്ലേ പറഞ്ഞുള്ളൂ, പറയാത്ത ആൾക്കാരുണ്ട്. കാര്യം അവരൊക്കെ ഒരു പക്ഷെ മിണ്ടാതിരിക്കണായിരിക്കും, പറയണ്ട എന്തെങ്കിലും കരുതിയായിരിക്കും ഇരിക്കണത്. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അല്ല, പക്ഷേ മൊത്തത്തില് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് പോലെ ആയി. അതായത് ഫിലിം എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് ഇമേജ് ആണെങ്കിലും പബ്ലിക് ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ, ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ഇടയ്ക്ക് ഇതിനിപ്പം ഇവരിപ്പോ ഇത് നന്നായിട്ട് നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടുവന്നു, മോശം കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടുവന്നു. ഇവർക്ക് ദിവസം സംസാരിക്കാൻ ഒരു ടോപ്പിക്കായി, അല്ലാണ്ട് വല്ല കാര്യമുണ്ടോ, ഒന്നുമില്ല. ഇത് പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോ സിനിമ ആഗ്രഹിച്ച് നടക്കണ ഒരുപാട് പേരുണ്ടായിരിക്കും. ഇപ്പോ അതായത് ചെറിയ കുട്ടികളായാലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോ ഒരു അതായത് ഇപ്പൊ ഒരു ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികളാണെന്ന് വിചാരിച്ചോളൂ, അപ്പൊ അവരുടെ വീട്ടുകാര് ചിലപ്പോ സമ്മതിക്കണമെന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ഇനി പോവണ്ടെന്ന് തന്നെ കറക്റ്റ് ഓപ്പൺ ആയി പറയും. എക്സിസ്റ്റിംഗ് ആണെങ്കിലും സംഭവം കൂടി ആയപ്പോ ആൾക്കാർക്ക് അല്ല, അത് ശരിയാണ്. ഞാൻ അതിപ്പോ നമ്മള് എന്താ പറയാ പറ്റി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. അത് ശരിയാണ് കാര്യം, നമുക്ക് ഇപ്പൊ എന്താ പറയാ ഇതിനകത്ത് നല്ല ആൾക്കാരുണ്ട്, അതിലേക്ക് തന്നെ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് വരാം, കടന്നു വരാം. പക്ഷെ നമ്മൾ റോങ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈവനാ ഞാനൊരു കോളില് പറഞ്ഞല്ലോ, ഇപ്പൊ ഇതുപോലെ വേറൊരു ഇതുപോലെ സംഭവം ഉണ്ടായി. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, എനിക്കൊരു കോള് വന്നതെന്ന് വെച്ചാല് നമ്മളുടെ ഒരു ഫോട്ടോഷൂട്ട് ഒരു ടീമിന്റെ പരിചയത്തിൽ ഒരാളുടെ കോള് വരിക. അപ്പൊ ഇയാള് പറയുന്നത് ഇവര് പടത്തിന്റെ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ലേമറഡിയൻ ഹോട്ടൽ വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാല് ഒരു പ്രീ പ്രൊഡക്ഷന്റെ ഒക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഇത്രയും നല്ല ഹോട്ടൽസ് ഒക്കെ വെച്ചെന്ന് പറയുമ്പോഴേക്ക് അവരെന്ത് ടീമായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ആള് പറയുന്നത് ഇവിടത്തെ മിന്നൽ മുരളി ഹൃദയം കുറെ പടങ്ങളുടെ പേര് പറഞ്ഞു, ഇതിന്റെ ഒക്കെ പുള്ളി അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞു, അസിസ്റ്റന്റ് എന്തോ എഡി ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആണല്ലേ, അപ്പൊ ഞാൻ എനിക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ എനിക്കൊരു എനിക്ക് പ്രീ പ്രൊഡക്ഷൻ ലേമറഡിയിലാണ് വെച്ചെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പൊ തന്നെ നമുക്കറിയാന്നോട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു അസോസിയേറ്റ് ഇങ്ങനത്തെ ഒരു അസിസ്റ്റന്റ് എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അതായത് ഈ പറഞ്ഞ ആൾ വിളിക്കുന്ന ആൾക്ക് കുറച്ച് ആർട്ടിസ്റ്റുകളെ വേണം, ഇവർ ഓഡീഷൻ ചെയ്യാം. പിന്നെ എന്ത് പറഞ്ഞതെന്ന് അറിയോ, ക്ലോസ്ഡ് ഓഡീഷൻ ആന്ന് പറഞ്ഞു. അത് ക്ലോസ്ഡ് ഓഡീഷൻ എന്ന് വിചാരിച്ചു, എനിക്ക് ആ ടേം മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ട് അത് കേട്ടത് ക്ലോസ്ഡ് ഓഡീഷൻ. ഞാൻ പറഞ്ഞു ക്ലോസ്ഡ് ഓഡീഷൻ എന്ന് പറയുമ്പോൾ അല്ല, അത് ഞാൻ റൂമിൽ വെച്ചിട്ട് അടച്ചിട്ട് അയ്യോ എന്താ അത് ക്ലോസ്ഡ് ഓഡീഷൻ്റെ എന്താ പേര്. ഓഡീഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കാസ്റ്റിംഗ് കോള് നമ്മൾ കാണുമ്പോൾ നമ്മൾ സെലക്ട് ആയി പോവുക, ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ക്ലോസ്ഡ് ഓഡീഷൻ ആണ് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പ്രീ പ്രൊഡക്ഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ് ഈ പയ്യനേതാ ഒരു നമ്മൾ കാണുന്ന പ്രൊഫൈൽ ഏതാന്ന് ചെക്ക് ചെയ്യുമ്പം പ്രൊഫൈൽ ഒന്നും വേറെ കാണുന്നില്ല, ഈ ഫിലിമിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇയാൾ ഈ പടത്തിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ഇയാൾ ഇതിലൊന്നും വർക്ക് ചെയ്യും, ഇയാൾ അസിസ്റ്റന്റ് പോലും അല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ എന്നോട് ഇത് പറഞ്ഞു, ഓക്കെ നമ്മളിത് അത്യാവശ്യം നമുക്ക് പരിചയമുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് ചോദിച്ചു,
ഇതൊന്നും അറിയാത്ത ഒരു കുട്ടി ചിലപ്പോൾ നേരത്തെ ഇയാൾ പറഞ്ഞു തന്നെ ഇയാൾ വെയിറ്റ് ചെയ്തിരിക്കുക, അടുത്ത ദിവസം ക്ലോസ് ട്രഡീഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുക പുള്ളിയെന്ന് പറഞ്ഞാൽ. അപ്പൊ എന്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് പോകാം, എന്നിട്ട് നമ്മള് മറ്റേ ലൈവ് ആയിട്ട് തന്നെ തുറക്കാം, അവർ ഓപ്പൺ ചെയ്ത് തന്നെ നമുക്ക് ലൈവ് പോകാം, ഇവിടെ ക്ലോസ് ട്രഡീഷൻ എന്താ നടക്കുന്നത് നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എനിക്ക് ഒരു താല്പര്യം തോന്നിയില്ല, കാര്യം നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് അല്ലേ. പക്ഷെ ഒരു കണക്കിന് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മളന്ന് അതിലൂടെ നമുക്കേ ഞാൻ പറഞ്ഞു 10 പേരെ കാണിക്കുകയും ചെയ്യാം ഇതുപോലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിലിരിക്കുമായിരിക്കും, വീട്ടിലിരുന്നിട്ട് എങ്ങനെയും പറയും ഈ ക്ലോസ് ട്രഡീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പം ഞാനതാ പറഞ്ഞത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇനി വരാനുള്ള കുട്ടികളല്ല, ഇപ്പോൾ ഓൾറെഡി ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാന്നുള്ള കാര്യമാണ്. അത് വേണ്ടെങ്കിൽ അത് വേണ്ട, അത് ക്ലോസ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ.